Hello friends, Micu Roknas blog like in the Kalarko Sogdam Umma Kochuma Kochapa, Moon Bearing Item Al Baith in the Barayana Umra Agency with a care of in Adaide, Randosa Mumbala do a video on Uridosate Umbra Chiamandi Pono video on and Chainadam Adodapan denam Umbra in the Anasambam Arthamakuna, Adodapamola and Stanangal Elangudana and E. Vidil Kudan and Panguakinadam. About a Larry video carnaga, Adodapan the Nam, E. Video is the Patagina, Ningal de Villier, Afi Prangam, Degapato, okay. About Ardaratri, Ada the corrected Samaya Paranina, Rand Manicana, Mala Moon Varium, with the family at Uri Carlim, Uri Auto Rickshilim, the Amada Viti in the Yatra the Richitunda, Nere Trivandrum International Airport Lakeanum, Anjarechana. നമ്മുടെ ഫ്ലൈറ്റ് അൽ ബൈത്ത് എന്ന് പറയുന്ന ഏജൻസിയാണ് ഇപ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉംറ എന്താണ് എന്നുള്ളത് ഒട്ടുമിക്ക മുസ്ലിങ്ങൾക്കും അറിയാം പക്ഷേ മറ്റു മതസ്ഥർക്ക് അറിയില്ല അവർക്കായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഞാൻ ഈ വീഡിയോയിൽ കൂട പങ്കുവെക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ കോമൺ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരുന്നില്ല എങ്കിലും എൻ്റെ ഒരു ഫാമിലി വ്ലോഗ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഓക്കേ അപ്പോൾ നമുക്ക് ഉംറ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം കറക്റ്റ് ആയിട്ട് ഇപ്പോൾ അറ്റ് പ്രസന്റ് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഓക്കേ മുസ്ലിങ്ങൾക്ക് ഹജ്ജ് പോലെ തന്നെ പണം കൊണ്ടും ആരോഗ്യം കൊണ്ടും കഴിവുള്ളവർക്ക് വേണ്ടി ഉള്ളതാണ് ഉംറ എന്ന് പറയുന്നത് അതായത് അനുഷ്ഠാനമാണ് നമ്മൾ മക്കയിൽ പോയി ചെയ്യേണ്ട പുണ്യമായിട്ടുള്ള ഒരു അനുഷ്ഠാനമാണ് പുണ്യനഗരമായ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ വെച്ച് ചെയ്യുന്ന ഉംറ രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് നിർവഹിക്കാവുന്നതാണ് പല തവണ ആവർത്തിക്കൽ പുണ്യമുള്ള ഉംറ ഒരു യാത്രയിൽ തന്നെ നിരവധി തവണ ചെയ്യാവുന്നതാണ് ഒരു തവണ ഉംറ നിർവഹിച്ച ഒരാൾ പിന്നീട് ഒരിക്കൽ കൂടി ഉംറ നിർവഹിച്ചാൽ അത് ആ രണ്ട് ഉംറകൾക്കിടയിലുള്ള പാപങ്ങൾക്ക് പരിഹാരമാണ് എന്ന് സഹീ മുസ്ലിമിൽ പറയുന്നുണ്ട് എന്നാൽ പ്രവാചകൻ ഒരു യാത്രയിൽ ഒരു ഉംറയെ നിർവഹിച്ചിട്ടുള്ള എന്നതിനാൽ ഒരു യാത്രയിൽ ഒരു ഉംറ ചെയ്യലാണ് ഉത്തമം എന്നും വേറൊരു അഭിപ്രായം കൂടി ഉണ്ട് ഇനി എന്താണ് ഈ അനുഷ്ഠാന രീതി എന്നുള്ളത് നമുക്ക് നോക്കാം മക്കയിലെ ഉംറയ്ക്ക് നിശ്ചയിച്ചിരിക്കുന്ന അതിർത്തിക്കപ്പുറത്ത് നിന്നും ഉംറ നിയത്തോടുകൂടി പ്രത്യേകമായ വസ്ത്രം അതിനെ ഇഹ്റാം കെട്ടുക എന്നും പറയാറുണ്ട് കൂടി പ്രത്യേകമായ വസ്ത്രം ധരിച്ച് മക്കയിലെ കഅബയുടെ ചുറ്റും 7 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുകയാണ് തുടർന്നും സഫാ മർവ കുന്നുകൾക്കിടയിലൂടെ 7 പ്രാവശ്യത്തെ നടത്തത്തിന് ശേഷം പിന്നെ മുടി കളയുകയോ വെട്ടുകയോ ചെയ്ത് ഇഹ്റാമിൽ നിന്ന് ഒഴിവാകുന്നതാണ് പുരുഷന്മാർ മുടി കളയലാണ് ഉത്തമം സ്ത്രീകളാണെങ്കിൽ ചെറിയ രീതിയിൽ മുടി വെട്ടുക എന്നുള്ളതാണ് ഉത്തമം ഓക്കെ ഈ ഒരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞായിരുന്നു ഇഹ്റാം എന്ന് പറയുന്ന ആ ഒരു സ്പെഷ്യലായിട്ട് കെട്ടുന്ന ആ ഒരു വസ്ത്രം മാറ്റുക എന്നുള്ളതാണ് ചെയ്യുന്നത് ഓക്കെ ഇനി പുരുഷന്മാർ മുടി കളയുന്നതാണ് ഉത്തമം എന്ന് പറയുന്നുണ്ട് അത് ക്ലീൻ ഷേവ് ചെയ്യുന്നതാണ് വേറൊരു കാര്യത്തിൽ വേറൊരു അർത്ഥത്തിൽ പറയുന്നതും ഓക്കെ ഇനി അടുത്ത സ്ത്രീകൾക്ക് ഏതാനും വിരൽ തുമ്പ് നീളത്തിലുള്ള മുടിയുടെ അറ്റം വെട്ടിയാൽ മതി എന്നുള്ള ഒരു അഭിപ്രായം കൂടിയുണ്ട് അപ്പോൾ അറ്റ് പ്രസൻറ്റ് നമ്മളിപ്പോൾ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഫുൾ ഫാമിലി ഉണ്ട് അതോടൊപ്പം തന്നെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്സ് ഉണ്ട് അതുകൂടാതെ തന്നെ അൽ ബൈത്ത് എന്ന് പറയുന്ന ഈ ഒരു ഏജൻസിയുടെ കീഴിൽ ഒരു ഏകദേശം 28 മെമ്പേഴ്സ് ഉണ്ട് എന്നാണ് നമുക്കറിയാൻ വേണ്ടി കഴിഞ്ഞത് കറക്റ്റായിട്ട് D2 എന്ന് പറയുന്ന ആ ഒരു പ്രവേശന കവാടത്തിൻ്റെ തൊട്ടടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് 2 മണിക്കാണ് ഞാൻ വീട്ടിൽ നിന്ന് തിരിച്ചെങ്കിലും ചെറിയ രീതിയിൽ ഈഞ്ചക്കിൽ ആ ഒരു ജംഗ്ഷൻ എത്തിയ സമയത്ത് എന്തൊക്കെയോ സംസാരിച്ചു അവസാനം റൂട്ട് തെറ്റി പിന്നെ ഫുള്ളും കറങ്ങി വീണ്ടും തിരിച്ച് നേരെ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ആദ്യം നമ്മൾ തന്നെയാണ് എത്തിയത് 2 മണിക്ക് ശേഷം എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് സ്പെഷ്യലായിട്ട് ഫ്ലൈറ്റിലാണെങ്കിൽ അറേഞ്ച് ചെയ്യുന്നില്ല എന്നറിഞ്ഞ് ഈ ഒരു ഏജൻസി തന്നെയാണ് ഫുഡ് സെർവ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ആ പോകുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ പാസ്പോർട്ടും വിസയും അതോടൊപ്പമുള്ള കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്സും ID കാർഡ് സ്പെഷ്യലായിട്ടുള്ള ഡ്രസ് കോഡ് എല്ലാം സംഭവം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നേരത്തെ കൂട്ടി തന്നെയായിരുന്നു നമുക്ക് ഈ അൽ ബൈത്തിൽ നിശ്ചിത എമൗണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുക ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം
അവർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഹാൻഡ് ബാഗ്, ഒരു ക്യാരി ബാഗ്, അതോടൊപ്പമുള്ള കുറച്ച് ആക്സസറീസ് എല്ലാം തരും. അതിനുശേഷമാണ് നമ്മൾ ഈ ഉംറയ്ക്ക് വേണ്ടിയുള്ള ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡേറ്റ് പറയും. ഡേറ്റ് പറഞ്ഞ അനുസരിച്ചിട്ടാണ് നമ്മൾ നേരെ നമ്മുടെ ഈ ഒരു ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ വന്ന സമയത്ത് തന്നെ മെയിനായിട്ടുള്ള ഒരു ഏജൻറ്റ് കാണും, അതുകൂടാതെ തന്നെ ആ ഒരു ഏജൻറ്റിന് ഒരു അസിസ്റ്റൻ്റ് കാണും, അതുകൂടാതെ തന്നെ നമ്മൾ മെയിനായിട്ടും എല്ലാം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ഉസ്താദ് കാണും, ആ ഒരു ഉസ്താദിനും ഒരു അസിസ്റ്റൻ്റ് കാണും. അങ്ങനെ ആ ഒരു ഉസ്താദാണെങ്കിൽ ഐ ഡി കാർഡ് ഓരോ ആൾക്കാരുടെ പേര് വിളിച്ച് കൊടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഐ ഡി കാർഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അതിനുശേഷമാണ് നമ്മുടെ പാസ്പോർട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അതോടൊപ്പം മറ്റ് ഡോക്യുമെൻറ്റ്സ് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു വിസ പീരീഡിൽ നമുക്ക് ആ ഒരു വിസയുടെ ആ ഒരു കോപ്പി വെച്ചിട്ടാണ് നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഒരു സിം കാർഡ് അവിടെ പോയിട്ട് വാങ്ങിക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഫോൺ കോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. വാട്സപ്പ് കോള് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് IMO വീഡിയോ കോളിംഗ്, മെസ്സഞ്ചർ വീഡിയോ കോളിംഗ് എല്ലാം നമുക്ക് ആക്സസബിൾ ആണ്. അപ്പോൾ 15 ദിവസത്തെ ആ ഒരു പരിപാടിയാണ്. അപ്പോൾ ഐ ഡി കാർഡ് കൊടുത്തു. ദോ നമ്മുടെ മമ്മിയാണെങ്കിൽ ഐ ഡി കാർഡ് വാങ്ങിച്ച് കഴുത്തി കൂടെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഫുഡും വാങ്ങിച്ചിട്ട് ആ ഒരു ചെറിയ ഹാൻഡ് ബാഗിലോട്ട് നേരെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പൈസ അവിടെ പോകുന്ന സമയത്തുള്ള ചെറിയ ഒരു ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മദീനയിലോട്ട് പോകുന്ന സമയത്തുണ്ടാകുന്ന ഒരു എക്സ്ട്രാ ചിലവിന് വേണ്ടി നമ്മൾ കുറച്ച് ഇന്ത്യൻ റുപ്പീസ് ഒന്ന് കൺവേർട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഐ ഡി കാർഡ് കൊടുത്തു, ഫുഡ് കൊടുത്തു, അതിനുശേഷമുള്ള പാസ്പോർട്ട് ഡിസ്ട്രിബ്യൂഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മുസ്ലിങ്ങളുടെ കാര്യം പ്രത്യേകം എടുത്തു പറയുകയാണെങ്കിൽ, ഹജ്ജിന് അല്ലെങ്കിൽ ഉംറയ്ക്ക് പോകാൻ വേണ്ടി മെയിനായിട്ടും യോഗ്യത എന്ന് പറയുന്നത് അവർക്ക് കഴിവുള്ളവർ പോകണം എന്നുള്ളതാണ് മെയിനായിട്ടും പറയാറ്. എന്നിരുന്നാലും എല്ലാ സത്യമത വിശ്വാസികളും മിനിമം ഒരു ഉംറയെങ്കിലും ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കാത്തവരില്ല. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മുടെ മമ്മി വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഇത് ആദ്യമായിട്ട് പോകുന്നത്. അടുത്ത വർഷം പോകണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അറ്റ് പ്രസൻറ്റ് കോവിഡ് കാരണമാണ് 2-3 വർഷമായിട്ട് പോകാമെന്ന് കരുതിയത്. ഇപ്പോൾ അവസാനമായിട്ട് നമ്മുടെ 3-ാമത്തെ വേവിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കഴിഞ്ഞതിന് ശേഷം പോകാൻ വിധിയും വന്നു. അതോടൊപ്പം ലാസ്റ്റത്തെ ആ ഒരു പോകുന്ന ആ ഒരു പ്രിപ്പറേഷൻസാണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ എല്ലാ ഡോക്യുമെൻറ്റ്സും കഴിഞ്ഞു. ഡോക്യുമെൻറ്റ്സ് എല്ലാം കിട്ടിയതിന് ശേഷം അമ്മയെ ആരോടൊക്കെയോ ടാറ്റ കാണിച്ചിട്ട് നേരെ പോവുകയാണ്. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന എന്നോട് മാത്രം ടാറ്റ പറഞ്ഞില്ല. അങ്ങനെ എല്ലാവരോടും ടാറ്റയും പറഞ്ഞ് വണ്ടിയും ആ ഒരു ട്രോളിയാണെങ്കിൽ സ്വന്തം അനുജനാണെങ്കിൽ തൊട്ടടുത്തിരുന്ന് തള്ളി തള്ളി നീക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചച്ഛനാണ്, അതായത് കൊച്ചാപ്പയും കൊച്ചുമ്മയാണ് ഇതാ കാണുന്നത്. അപ്പോൾ ഇവർ 3 പേരാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്. ബാക്കി നമുക്ക് വലുതായിട്ട് അറിയത്തില്ല. മറ്റ് ജില്ലകളിൽ നിന്നും കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഉംറയ്ക്ക് വേണ്ടി 2 ദിവസം മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണ്, അതായത് നൈറ്റ് എടുത്തിട്ടുള്ള വിഷ്വൽസാണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഐ ഡി കാർഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അൽ ബൈത്ത് ഹജ്ജ് ഉംറ സർവീസ്, വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഹജ്ജ് ഉംറ സർവീസാണ്. അങ്ങനെ നമ്മുടെ മമ്മിയാണെങ്കിൽ, നമ്മുടെ ഉമ്മയാണെങ്കിൽ ഇതാ എല്ലാവരോടും യാത്രയും പറഞ്ഞിട്ടാണ് ഇതാ പോകുന്നു. 5:30 ഫ്ലൈറ്റ്, ഇനി അകത്തോട്ട് പോവുക. ബോർഡിംഗ് പാസ് മറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ പോവാം. അപ്പോൾ മമ്മിയും ഇതാ റെഡിയായി നിൽക്കുകയാണ്. തൊട്ട് മുമ്പിലാണ് ഈ കൊച്ചച്ഛനും കൊച്ചുമ്മയും, അതായത് കൊച്ചാപ്പയും കൊച്ചുമ്മയും നിൽക്കുന്നുണ്ട്. ഒരു ട്രോളി അങ്ങനെ തള്ളി തള്ളി പോവുകയാണ്. ഇതിനു മുമ്പ് മമ്മിയുമായിട്ട് നമ്മൾ ഇന്ത്യ ട്രിപ്പ് നടത്തിയിരുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് മമ്മി സ്വന്തമായിട്ട് പോകുന്നത്, അതായത് സിംഗിളായിട്ട് പോകുന്നത്. അതിൻ്റേതായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. തൊട്ടടുത്തിരുന്നിട്ട് അനുജനാണെങ്കിൽ എന്തൊക്കെയോ ഉപദേശങ്ങൾ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻസുകളും രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഇവർ 3 പേരും സേഫായിട്ട് തന്നെ പോയിട്ട് വരട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.